ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ കിരീത്തിനെ കുറിച്ചാണ് അപ്പം ഞാനിതിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ആണത് ആ വീഡിയോയിലൂടെയാണ് നിങ്ങളിൽ പലരെയും എനിക്ക് കൂട്ടുകാരായിട്ട് കിട്ടിയത് അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ കിരിയത്ത് ഒരു വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് കിരിയത്ത് നമുക്ക് ഒന്ന് രണ്ട് വിധത്തിൽ പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ കിരീയത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ആ വീഡിയോയിൽ ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കിരിയത്ത് ആര്യവേപ്പാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ കിരിയത്ത് ആര്യവേപ്പല്ല ഇതൊരു ചെറിയ ചെടിയാണ് അപ്പൊ ഇതിന് നിലവേപ്പ് എന്നും പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തൊക്കെ കിരീയത്ത് നട്ടുപിടിപ്പിച്ചാൽ ഒരുവിധം കീടങ്ങളൊന്നും അവിടെ വരില്ല എനിക്ക് തോന്നുന്നത് ആര്യവെയ്പ്പിനേക്കാൾ കൈപ്പുരുചിയാണ് ഇതിന് എന്നാണ് പിന്നെ ഒരുപാട് പേര് പറയുന്നു ഇത് ഉപയോഗിച്ചാല് കേടാണ് നല്ലതല്ല എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് പല അസുഖത്തിനും കിരിയത്ത് കൊണ്ടുള്ള ഉപയോഗം അപ്പൊ അതിൽ തന്നെ പ്രമേഹത്തിന് കിരിയത്ത് ഗുണം ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മരുന്ന് തന്നെ ഒരുപാട് കാലം ഉപയോഗിച്ചാൽ അത് ഏത് മരുന്നായാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തത് ഇനി ഇതിന്റെ ഉപയോഗം കൂടി നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പൊ രണ്ടു മൂന്ന് വിധത്തില് നമുക്ക് കിരിയത്ത് പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഇതിന്റെ ഇല വെള്ളം ചേർക്കാതെ അരച്ചിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉണക്കി ഗുളിക രൂപത്തിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഇല ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഒരു പത്തെണ്ണക്ക് മതി നാല് ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം ദിവസം നാലു നേരമായിട്ട് കുടിക്കുക ആദ്യത്തെ ഗ്ലാസ് വെറും വയറ്റിൽ കുടിക്കുക പിന്നെ എല്ലാം ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കുടിക്കുക അതുമല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു ഇല വെറും വയറ്റിൽ കടിച്ച് ചമച്ച് കഴിക്കുക അതും വളരെ നല്ലതാണ് കേട്ടോ അതുമല്ലെങ്കിൽ വേറൊരു ടിപ്സ് എന്ന് പറയുന്നത് അഞ്ച് ഇല എടുക്കുക അതുപോലെ തന്നെ തഴുതാമ എന്ന് പറയുന്ന ആ ചെടിയുടെ ഒരു അഞ്ച് ഇല അതായത് തളിയിലെ ഇല നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പച്ചമഞ്ഞൾ കൂടി അരച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കുക അപ്പം ഇതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു കിരിയത്തിന്റെ ഇല ഉണക്കി പൊടിച്ചത് അവർക്ക് വാങ്ങിക്കാൻ കിട്ടി അത് വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല ഔഷധശാലയിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാലും മതിയാവും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള് പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കി കുടിച്ചാലും മതിയാവും ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിക്കവാറും അങ്ങനെ കഴിക്കാൻ കഴിയില്ലേ കാരണം അത്രയും കയ്പ ആണിതിന് അപ്പൊ അങ്ങനെ കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ചിട്ട് നല്ല ഫൈൻ പൗഡറാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പിന്നെ പൊടിക്കേണ്ട കാര്യമില്ല അപ്പൊ അവര് പറഞ്ഞത് അത്തരത്തിൽ നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതൊന്നും അല്ല ഇലയുടെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണക്കി സൂക്ഷിച്ചാൽ മതിയാവും എന്നിട്ട് ദിവസവും ഓരോന്ന് രാവിലെ വെറും വയറ്റിൽ ഉപയോഗിക്കാം അപ്പം ചെറിയ ഉരുളകളാക്കിയാൽ മതി വലുതൊന്നും ആക്കരുത് കഴിക്കാനും ബുദ്ധിമുട്ടാവും പിന്നെ അതും അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിടിച്ചു കിട്ടിയാൽ പിന്നെ അത് പോകില്ല വിത്തൊക്കെ വീണ് കൂടുതൽ അവിടെ എവിടെയൊക്കെ ഉണ്ടായിക്കോളും വേനലായി കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങി പോകും പക്ഷെ വേനലാകുമ്പോഴാണ് ഇത് പൂക്കുന്നതും കായ്ക്കുന്നതും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിത്തൊക്കെ അവിടെ എവിടെയൊക്കെ പൊട്ടി വീണ് വെള്ളം വീഴുമ്പോൾ അതൊക്കെ മുളച്ച് പുതിയ ചെടിയായി വന്നോളും ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ ഇനി മഴ പെയ്താലേ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ മുളച്ച് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് ഇതിനെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ആയുർവേദമായത് കൊണ്ട് തന്നെ അത്തരത്തിൽ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തോന്നിയാൽ മാത്രം ചെയ്താൽ മതി അതിപ്പോ ഈ ഒരു മരുന്ന് അല്ല ഏത് മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അത്തരത്തിലൊരു എന്താ പറയുക ഉപദേശം തേടുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കിരീത്തിന്റെ ഏറെക്കുറെ സംശയങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്